കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹെൽത്ത് കെയർ, എൻ ഇ സി റെമിറ്റ്, ദാർ അൽ ഷിഫ മെഡിക്കൽ സെന്റർ, ട്രാവൽ സുഖ്, അൽ റബി മെഡിക്കൽ സെന്റർ, ലോറൽ സെന്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ. നമസ്കാരം. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാറ്റ് എക്സൈസ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിലെ നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂ ഓഗസ്റ്റിൽ 204 പരിശോധനകൾ നടത്തിയതായി അധികൃതർ അറിയിച്ചു. 5 ഗവർണറേറ്റുകളിലും പ്രാദേശിക മാർക്കറ്റുകളിലായിരുന്നു പരിശോധന നടന്നത്. പരിശോധനയിൽ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തിയ ബിസിനസ്സുകൾ അടച്ചുപൂട്ടാൻ നടപടി സ്വീകരിക്കുമെന്ന് NBR അറിയിച്ചു. കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ വാറ്റ് നിയമം അനുസരിച്ച് 5 വർഷത്തെ തടവും അടയ്ക്കേണ്ട വാറ്റിൻ്റെ 3 ഇരട്ടി തുകയ്ക്ക് തുല്യമായ പിഴയും ശിക്ഷയായി ലഭിക്കും. എക്സൈസ് നിയമപ്രകാരം വെട്ടിച്ച എക്സൈസ് നികുതിയുടെ ഇരട്ടിക്ക് തുല്യമായ പിഴയും 1 വർഷം തടവുമാണ് നിയമലംഘകർ ശിക്ഷ അനുഭവിക്കേണ്ടത്. ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നടത്താനും NBR ലക്ഷ്യമിടുന്നു. സിഗരറ്റ്, വാട്ടർ പൈപ്പ്, പുകയില, മൊളാസ് എന്നിവയിൽ ഡിജിറ്റൽ സ്റ്റാമ്പ് സ്കീം നടപ്പാക്കാൻ അടുത്തിടെ തീരുമാനിച്ചിരുന്നു. അത് സംബന്ധിച്ച പരിശോധനകളും നടന്നു. വാറ്റ് നിയമപ്രകാരം രാജ്യത്തെ എല്ലാ കമ്പനികളും, സ്ഥാപനങ്ങളും, വ്യക്തികളും അവരുടെ വാർഷിക സപ്ലൈ 37,500 ദിനാർ എന്ന പരിധിയിൽ അധികമായാൽ വാറ്റ് രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവം. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിൽ അധ്യാപകരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും സ്കൂൾ ബസ്സുകളിലും ക്ലാസ് മുറികളിലും എയർ കണ്ടീഷനുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും ഇതിന് പരിഹാരം കാണണമെന്നും രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് പേരൻസ് പാനൽ പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. അധ്യാപകരുടെ അഭാവം കാരണം വിദ്യാർത്ഥികൾക്ക് ട്യൂഷനെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്നുണ്ടെന്നും ഒന്നിലധികം ക്ലാസുകളുടെ ഉത്തരവാദിത്തമാണ് മിക്ക ടീച്ചർമാർക്കുള്ളതെന്നും ഇവർ ആരോപിച്ചു. ഇത് പഠന നിലവാരത്തെ ബാധിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. പ്രതികരിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടികളാണ് ഇപ്പോഴത്തെ ഭരണസമിതി കൈക്കൊള്ളുന്നതെന്നും UPP പ്രതിനിധികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ബിജു ജോർജ്, ഹരീഷ് നായർ, FM ഫൈസൽ, ജ്യോതിഷ് പണിക്കർ, അനിൽ എണ്ണക്കാട്, തോമസ് ഫിലിപ്പ്, ജവാദ് പാഷ എന്നിവർ പങ്കെടുത്തു. വഴിയരികിൽ വിൽപ്പനയ്ക്ക് വെച്ചതും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നതുമായ വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിന് ബഹ്റൈനിലെ ദക്ഷിണമേഖല മുനിസിപ്പൽ കൗൺസിൽ നടപടി തുടങ്ങി. ഇത്തരത്തിലുള്ള 105 വാഹനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും 20 വാഹനങ്ങൾ മുനിസിപ്പാലിറ്റി ഇടപെട്ട് നീക്കം ചെയ്യുകയും ചെയ്തു. ഹാജിയാത്ത്, ബുഹൈർ എന്നീ പ്രദേശങ്ങളിൽ അലക്ഷ്യമായും വിൽപ്പനയുദ്ദേശിച്ചും നിർത്തിയിട്ട കാറുകളാണ് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചത്. വിൽപ്പനയ്ക്ക് വെച്ച 40 കാറുകളിൽ 10 മുനിസിപ്പാലിറ്റി നീക്കം ചെയ്തു. ബാക്കിയുള്ളവ ഉടമകൾ ഇടപെട്ട് മാറ്റുകയും ചെയ്തു. ഇങ്ങനെ വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ നീക്കിയില്ലെങ്കിൽ ഉടമകൾ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. പലപ്പോഴും നടപ്പാതകളിലാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത്. ഇത് കാൽനടക്കാരുടെ സുഗമമായ സഞ്ചാരത്തിനും തടസ്സമുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഹറക് മുനിസിപ്പാലിറ്റി പരിധിയിലും അനധികൃതമായി നിർത്തിയിടുകയും പാർക്ക് ചെയ്യുകയും ചെയ്ത വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. കനത്ത പിഴയാണ് ഇങ്ങനെ കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് ചുമത്തുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മധ്യപൂർവ്വ ദേശത്തെ മാതൃദേവാലയമായ ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന വിഭാഗമായ സെന്റ് തോമസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം 2023 വർഷത്തെ ഓണാഘോഷം പൊൻപുലരി 2023 മലയാള തനിമയോടുകൂടി ആഘോഷിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും വിവിധ ഓണക്കളികളും ഇതോടനുബന്ധിച്ച് നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കത്തീഡ്രൽ വികാരിയും പ്രസ്ഥാനം പ്രസിഡന്റുമായ സുനിൽ കുര്യൻ ബേബി അച്ഛൻ അധ്യക്ഷത വഹിച്ചു. പ്രസ്ഥാനം ജോയിന്റ് സെക്രട്ടറി മാക്സ് മാത്യൂസ് സ്വാഗതം
ഉദ്ഘാടനം പറഞ്ഞ യോഗത്തിൽ ഇടവക വികാരിയും പ്രസ്ഥാനം വൈസ് പ്രസിഡന്റുമായ ഫാദർ ജേക്കബ് തോമസ് കാരക്കൽ ഓണസന്ദേശം നൽകി. ഇടവക ട്രസ്റ്റി ജീസൺ ജോർജ്, ഇടവക സെക്രട്ടറി ജേക്കബ് പി മാത്യു, പ്രസ്ഥാനം ലേ വൈസ് പ്രസിഡന്റ് അന്നമ്മ തോമസ്, പ്രസ്ഥാനം സെക്രട്ടറി ജോയൽ സാംബാബു എന്നിവർ ഓണാശംസകൾ നേർന്നു. പ്രസ്ഥാനം ട്രഷറർ സാൻഡോ അച്ചൻകുഞ്ഞ് നന്ദി രേഖപ്പെടുത്തി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. വോയ്സ് ഓഫ് ട്രിവാൻഡ്രം ഇന്ത്യൻ ക്ലബിൽ വെച്ച് ഒന്നാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പ്രമോദ് മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ അനുഷ്മ പ്രശോഭ് സ്വാഗതം പറഞ്ഞു. അലാ ഷഫി മുഖ്യാതിഥിയായും ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ, ICRF അംഗം കെ ടി സലീം എന്നിവർ വിശിഷ്ടാതിഥികളായും, നൈന മുഹമ്മദ് ഷാഫി, ഷെമിലി പി ജോൺ, അബ്ദുൾ സലാം എന്നിവർ അതിഥികളായും പങ്കെടുത്തു. സാമൂഹിക പ്രവർത്തകൻ അൻവർ നിലമ്പൂരിനെ ചടങ്ങിൽ ആദരിച്ചു. വോയ്സ് ഓഫ് ട്രിവാൻഡ്രം കലാകാരന്മാരും ബഹ്റിനിലെ അറിയപ്പെടുന്ന കലാകാരന്മാരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ വോയ്സ് ഓഫ് ട്രിവാൻഡ്രം മ്യൂസിക് ബാൻഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നടന്നു. കുട്ടികളുടെ കലാപ്രകടനങ്ങൾ, ഏകാംഗ നാടകം, ആരവം ബാൻഡിന്റെ സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറി. പ്രോഗ്രാം കൺവീനർ അനുഷ്മ പ്രശോഭ് നന്ദി പറഞ്ഞു. ബഹ്റിനിലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമുള്ള പ്രവാസികളുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഒക്ടോബർ 6 രാവിലെ 8 വൈകിട്ട് 4 ബാങ്ക് സാങ്തായ് ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ഓണാരവം 2023 പോസ്റ്റർ പ്രകാശനം നടത്തി. വിഭവസമൃദ്ധമായ ഓണസദ്യയും കൂടാതെ വൈവിധ്യങ്ങളായ നിരവധി കലാപരിപാടികളുമാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നത്. ജയേഷ് കുറുപ്പ് ജനറൽ കൺവീനറും രഞ്ജു ആർ നായർ ജോയിന്റ് കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത്. പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വി, സെക്രട്ടറി സുഭാഷ് തോമസ്, ട്രഷറർ വർഗീസ് മോഡിയിൽ, രക്ഷാധികാരികളായ മോനി ഒടിക്കണ്ടത്തിൽ, സക്രിയ സാമ്പുവൽ, ലേഡി സ്വിംഗ് പ്രസിഡന്റ് ഷീലു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 3988839317, 3209816162, 3436772 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ശ്രാവണം 2023 നടക്കുന്ന ഓണപ്പുടവ മത്സരത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. ഒന്നാം സ്ഥാനം ശരണ്യ ആൻഡ് ടീം, രണ്ടാം സ്ഥാനം ടീം ദാവണി, മൂന്നാം സ്ഥാനം ഡോക്ടർ രസ്ന സുജിത് ആൻഡ് ടീം എന്നിവർ നേടി. ഓണപ്പുടവ മത്സരത്തിന്റെ കൺവീനർ ബിൻസി റോയ്, ജോയിന്റ് കൺവീനേഴ്സ് നീന ഷെറിൽ, ഗീതു വിപിൻ എന്നിവർ നിയന്ത്രിച്ച പരിപാടിയിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ശ്രാവണം ജനറൽ കൺവീനർ സുനിൽ സാസ്കോ തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു.